ഹലോ, എല്ലാവർക്കും ഓപ്പൺ ഔട്ട്ലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ ഇന്നലെയും കഴിഞ്ഞ ദിവസങ്ങളിലും ഒക്കെ ചർച്ച ചെയ്ത ഒരു കാര്യമാണ് ഒമിക്രോൺ വ്യാപനം അല്ലെങ്കിൽ കോവിഡിൻ്റെ മൂന്നാം തരംഗവുമായി ബന്ധപ്പെട്ടൊക്കെ കേരളത്തിൽ സ്കൂളുകൾ അടയ്ക്കുമോ, അടയ്ക്കാൻ സാഹചര്യമുണ്ടോ, അടയ്ക്കേണ്ട ഒരവസ്ഥയുണ്ടോ എന്നുള്ളതെല്ലാം. കാരണം ചില സംസ്ഥാനങ്ങളിലൊക്കെ സ്കൂൾ അടച്ച വാർത്തകളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. ഈ കാര്യത്തിൽ ഒരുപാട് ഊഹാപോഹങ്ങളൊക്കെ ഇങ്ങനെ നിലനിന്നിരുന്നു. ഇതിനെല്ലാം ഒരു കൃത്യമായ മറുപടി ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി തന്നെ പറഞ്ഞിരിക്കുകയാണ്. നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള വി ശിവൻകുട്ടി ഇന്ന് മാധ്യമങ്ങളെ കണ്ടു. മാധ്യമങ്ങളെ കണ്ട സമയത്ത് വളരെ കൃത്യമായി തന്നെ ഒരു മാധ്യമപ്രവർത്തകൻ ഈ കോവിഡ് മൂന്നാം തരംഗം വരുന്ന സാഹചര്യത്തിൽ, ഒമിക്രോൺ വ്യാപനത്തിൻ്റെ സാഹചര്യത്തിൽ കേരളത്തിലെ സ്കൂളുകൾ അടയ്ക്കുമോ എന്നൊരു ചോദ്യം വിദ്യാഭ്യാസ മന്ത്രിയോട് ചോദിച്ചു. അതിന് വിദ്യാഭ്യാസ മന്ത്രി വളരെ കൃത്യമായ മറുപടി നൽകിയിരിക്കുന്നു. നിലവിൽ കേരളത്തിലെ സ്കൂളുകൾ അടയ്ക്കില്ല, അടയ്ക്കാനുള്ള ആലോചനയില്ല എന്ന് വിദ്യാഭ്യാസ മന്ത്രി വളരെ കൃത്യമായ രീതിയിൽ തന്നെ പറഞ്ഞിരിക്കുന്നു. അത്തരമൊരു സാഹചര്യവും കേരളത്തിൽ നിലവിൽ ഇല്ല. കാരണം കേരളത്തിലൊക്കെ ഒമിക്രോൺ ഉണ്ടെങ്കിൽ പോലും ഇപ്പോൾ സ്കൂൾ അടയ്ക്കേണ്ടയോ അങ്ങനെയുള്ള ഒരു സാഹചര്യവും കേരളത്തിലില്ല അതുകൊണ്ട് കേരളത്തിൽ നിലവിൽ സ്കൂളുകൾ അടയ്ക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നില്ല, സ്കൂളുകൾ അടയ്ക്കില്ല എന്ന് വിദ്യാഭ്യാസ മന്ത്രി വളരെ കൃത്യമായി തന്നെ ഇന്ന് പത്രസമ്മേളനത്തിൽ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിട്ടുണ്ട്. അദ്ദേഹം ഒരു കാര്യം കൂടി പറഞ്ഞു, ഇനി മുന്നോട്ട് ഇനി കോവിഡൊക്കെ ഒരു വലിയ രീതിയിൽ വ്യാപിക്കുകയും ഒമിക്രോണൊക്കെ വ്യാപിക്കുകയും ചെയ്താൽ ആ സമയത്ത് വിദഗ്ധ സമിതിയുമായിട്ടും ഈ രംഗത്തെ വിദഗ്ധരുമായിട്ടും കൂടി ആലോചിച്ച ശേഷം മാത്രമേ ഇത്തരം കാര്യങ്ങളിലൊക്കെ തീരുമാനമെടുക്കൂ. നിലവിൽ ഇത്തരമൊരു പ്രചാരണത്തിൽ യാതൊരു അർത്ഥവുമില്ല, കേരളത്തിൽ സ്കൂൾ അടയ്ക്കില്ല എന്ന് വിദ്യാഭ്യാസ മന്ത്രി വളരെ വ്യക്തമായി തന്നെ ഇന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇത് വിദ്യാർത്ഥികൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുക. നിങ്ങൾ സ്കൂൾ അടയ്ക്കുന്നു അല്ലെങ്കിൽ പരീക്ഷകൾ മാറ്റുന്നു പോലെയുള്ള തെറ്റായ ചിന്തകൾ മനസ്സിൽ വെക്കാതെ പഠിക്കുക. ഒരു ചിന്തയും ഇപ്പോൾ ഗവൺമെൻറ് ഭാഗത്തു നിന്നും സ്കൂൾ അടയ്ക്കുന്ന കാര്യത്തിലില്ല. അത് വിദ്യാഭ്യാസ മന്ത്രി തന്നെ ഇന്ന് പറഞ്ഞു കഴിഞ്ഞു. വീണ്ടും കാണാം. താങ്ക് യു.